Hello, ellarkkum pudhiya video like swagatham. Innu naan ende evening routine endanu kaanikkunne. Pinne adhol thanne raavilthe paniyalum korchum koode easy aakkan vendichulla korchu kaaryangal thalayil ninne prepare cheythu vekkalundiyanu. Adum koode ee video il kaanikkunnundu. Pinne oru nalla attipoli pasta inde recipe undu. Nalla super taste aayittulla pasta aanu. Appo video ellarum full aayittu kaana nokka. Kaana samayathu ningalkku ishtapadunnengil like button click cheya. Adu pole channel ilekku pudhuthaayittu vannavaraanengil subscribe cheythu support cheya pinne comment il ningalde abhiprayam ka arikka appo namaku video like povam idu vaigunnerana zero bhayankara vaashi porthu povan vendite avan edakkadak ingane kaalil onnu povan bhayankara ishtana appo umma avaneyum kootittu onnu porthu poyenu ummi uppiyum koodittunde pinne Pinju anengile porthu kalikkan poyenu appo avan idu povunnu onnu kandittilla appo avane kandinengil avanum kooda ponanu arum വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കലാണ് അപ്പോൾ വൈകുന്നേരം നമ്മൾ ഇപ്പോ കട്ടൻ ചായ ഉണ്ടാക്കില്ല എല്ലാവർക്കും കട്ടൻ ചായ ഇഷ്ടമാണ് രാവിലെ പാൽ ചായ ഉണ്ടാക്കും വൈകുന്നേരം ഇങ്ങനെ ഉണ്ടാക്കും ഇന്ന് ചായ മാത്രമേ ഉള്ളൂ ചായക്ക് സ്നാക്സ് ആയിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബിസ്ക്കറ്റോ അങ്ങനത്തെ എന്തെങ്കിലും തന്നും പിന്നെ നമ്മൾ നോമ്പിനുള്ള സ്ഥിരമായിട്ട് സ്നാക്ക് ഉണ്ടാക്കുന്നതല്ലേ അപ്പം സത്യം പറഞ്ഞാൽ മടുത്ത് നോമ്പെല്ലാം കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒരു മടുപ്പാണ് ഈ സ്നാക്കെല്ലാം ഉണ്ടാക്കാൻ പിന്നെ ഇടക്കിടക്ക് ഉണ്ടാക്കും പിന്നെ വീഡിയോസ് എല്ലാം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്നാക്ക് ഐറ്റംസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കും അങ്ങനെയല്ലാന്ന് നോമ്പിൻ്റെ സമയത്ത് ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പി ഞാനിട്ടിട്ടുണ്ടായിന് അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ നല്ല വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി സേറും പിഞ്ചും ഇല്ലാത്തതുകൊണ്ട് വീട്ടിൽ കുറച്ച് ഒച്ചപ്പാട് കുറവുണ്ട് അല്ലെങ്കിൽ രണ്ടും കൂട്ടിയിട്ട് ഭയങ്കര സൗണ്ട് എടുക്കലാണ് ഓടിക്കളിക്കലും സൗണ്ട് എടുക്കലും പിന്നെ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇരുന്ന് ചായ കുടിക്കലാണ് നസീബ ഉണ്ട് അപ്പുറത്തുനിന്ന് പണിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വുഡൻ്റെ കൈലുകളിൽ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് അതിന് ആ പാത്രം എല്ലാം കൂടെ അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ചിട്ട് ഈ ഒരു സെറാമിക്കിൻ്റെ ആ ഒരു ബൗളിലേക്ക് ഇട്ടുവെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇടുന്നതിന് മുന്നേ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ക്ലീനെക്സ് ഇട്ട് വെച്ച് കൊടുത്താൽ നമ്മൾ കഴുകിയിട്ട് അതിലേക്ക് വെക്കുന്ന സമയത്ത് ഈ പാത്രത്തിൻ്റെ അടിയിലൊന്നും അധികം എന്താ വെള്ളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും എല്ലാം അങ്ങനെ തന്നെ ഞാൻ ചില സ്പൂണുകൾ വെക്കുന്നതും അതുപോലെ തന്നെ കത്തി വെക്കുന്ന എല്ലാത്തിലും അങ്ങനെ അടിയിൽ ക്ലീനെക്സ് വെച്ച് കൊടുക്കും പിന്നെ ഇതാ ഇത് സേറും അടിയുടെ എല്ലാം കളിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്ന് എടുത്തു വെക്കലാണ് അപ്പോൾ അത് ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തു വെക്കലാണ് പിന്നെ വൈകുന്നേരം ആയാൽ കേട്ടനെല്ലാം അടക്കും ഇപ്പോൾ രാത്രിത്തേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന പണി നോക്കലാന്ന് അപ്പോൾ ഞാൻ നേരത്തെ ചിക്കൻ എടുത്ത് വെള്ളത്തിലിടാൻ മറന്നുപോയി അപ്പോൾ അതിപ്പോൾ ഓർമ്മ വന്നപ്പം അന്നേരം ഇട്ടതാണ് പിന്നെ കുറച്ച് നേരത്തെ തന്നെ പണി തുടങ്ങുന്നുണ്ട് കാരണം വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ ടൈം എന്തായാലും വേണം സാധാ നമ്മൾ കുക്കിംഗ് ചെയ്യുന്നതിനെക്കാട്ടിയും കൂടുതൽ ടൈം വേണം പിന്നെ ഇതാ ഇത് കുറച്ച് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രാവിലത്തേക്ക് പിഞ്ചുവിന് എന്തെങ്കിലും റൈസ് വെച്ചിട്ട് അതായത് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൈസ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ എല്ലാം ഒന്ന് വേവിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇപ്പോഴേ ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അപ്പോൾ കുറച്ച് അധികം തന്നെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഇപ്പോൾ ഒരു രണ്ട് ദിവസത്തോളം നമുക്കത് യൂസ് ചെയ്യാം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ചിക്കനെ ഞാനെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഈ അരി ഒന്ന് കഴുകിയിട്ട് അതൊന്ന് കുതിർത്ത് വെക്കണം ഒരു 15 മിനിറ്റോളം എന്നിട്ട് വേണം അത് വേവിക്കാൻ പിന്നെ ബസ്മതി അരി കഴുകുന്ന സമയത്ത് അധികം അങ്ങനെ ഉടച്ചൊന്ന് കഴുകാൻ നിൽക്കണ്ട അപ്പം ചോറ് ഒരു പൊട്ടിപ്പോകും ഇനി ഇത് ഒരു 15 മിനിറ്റോളം കുതിർക്കാൻ വെക്കുന്നുണ്ട് പിന്നെ ഇത് രാത്രിത്തേക്കുള്ള ഫുഡിന് വേണ്ടിയിട്ടുള്ള മക്രോണി വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കാൻ പോയെന്ന് അപ്പം കുറച്ചധികം വെള്ളം എടുക്കുന്നുണ്ട്
ഇതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഓയിലും കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം തിളപ്പിക്കുക. എന്നിട്ട് പാസ്തേൻ്റെ പാക്കറ്റിലുള്ള ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വേവിക്കുക. ചിലത് 8 മിനിറ്റ്, ചിലത് 7 മിനിറ്റിലും ഉണ്ടാവും വേവിക്കാനായിട്ട്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം ഇട്ടെടുത്താൽ മതി. പിന്നെ ഇത് ഞാൻ ചോറ് വേവിക്കാനുള്ള വെള്ളം ഇപ്പുറത്ത് അടുപ്പിൽ വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പാസ്തക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാൻ പോയത്. അപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള മീഡിയം സൈസിലുള്ള ഉള്ളിയും പിന്നെ ഒരു ക്യാപ്സിക്കും എടുത്തിന്. പിന്നെ ഈ ഒരു പാസ്ത എടുത്ത് പെന്ന പാസ്തയാണ്. അപ്പം ഇത് 1/2 കിലോ ഉണ്ട്. ഇത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ വേവിക്കുന്നത്. അപ്പോൾ ഇതാ ചെറുതായിട്ട് വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാക്കി എന്നിട്ട് ഇതാ ഞാൻ പാസ്തയിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് കയ്യിലുണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിക്കുക. ഒരു 7-8 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പാസ്ത പാക്കറ്റിലെ ഇൻസ്ട്രക്ഷൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതാ ഇപ്പോഴത്തെ അടുപ്പിൽ വെള്ളം തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഫുള്ളായിട്ട് തിളക്കുന്ന സമയത്ത് നമുക്ക് അരിയിട്ട് കൊടുക്കാം. പിന്നെ ഞാനിതാ പാസ്തക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഉള്ളി അതെല്ലാം ഒന്ന് കട്ടാക്കിയിരുന്നു. അപ്പം കുറച്ചധികം വെളുത്തുള്ളി നമുക്കിതിലേക്ക് വേണം. അപ്പോൾ ഇതാ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത്. ഞാനിത് ഒരു 2.5 കപ്പ് അരിയാണ് എടുത്തത് കേട്ടോ, 250 ml. അത് തന്നെ കുറേ അധികമുണ്ട്. 2-3 ദിവസത്തേക്ക് ഓന് മാത്രമായിട്ട് ചോറുണ്ടാക്കാൻ പറ്റും. ഇപ്പം ഫ്രൈഡ് റൈസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ. ഇപ്പം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നല്ലോണം വേവിക്കാം. പിന്നെ അരി വേവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നമ്മൾ അടുത്ത് തന്നെ ഉണ്ടായാലായിരിക്കും കൂടുതൽ നല്ലത്. അരി നല്ലോണം വെന്ത് പോയാൽ പിന്നെ ഫ്രൈഡ് റൈസ് ഒന്നും ആക്കാനും പറ്റൂല. പിന്നെ വേവ് കുറയാനും പാടില്ല. ഒരു 1/4 വേവ് തന്നെ നമ്മൾ നോക്കിയിട്ട് എടുക്കണം. ഇതിപ്പോൾ ഞാൻ പാസ്തക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി കട്ട് ചെയ്യുന്നത്. അപ്പം ചെറുതാണെങ്കിൽ ഒരു 7-8 എടുക്കാം, വലുതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ ചോറ് നല്ലോണം തിളച്ച് ആയിട്ടുണ്ട്. കറക്റ്റ് 1/4 വേവ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊരു അരിപ്പയിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളയിലൊന്ന് മാറ്റണം. ചോറിനും പാസ്തക്കും ഞാൻ ഒരേ ടൈമാണ് വെള്ളം വെച്ചത്. പിന്നെ ചോറാണ് പെട്ടെന്നായ, പാസ്ത ഇപ്പം വേവുന്നത്ര. ചോറിന് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് എണ്ണയും പിന്നെ ഉപ്പും ഇടൂലേ, ആ സമയത്ത് കുറച്ച് ചെറുനാരങ്ങ നീരാക്കി കൊടുക്കുക. അപ്പം ഈ ചോറ് അധികം ഒട്ടിപ്പിടിക്കില്ല, അങ്ങനെ വെവ്വേറെ തന്നെ ഉണ്ടാവും. വെള്ളം നല്ലോണം ഇതുപോലെ കുലുക്കിയിട്ട് കളയുക. എന്നിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ബാക്കിയുള്ള വെള്ളമെല്ലാം അരിപ്പയിലൂടെ ഊർന്നു പോകും. വെള്ളം നല്ലോണം കളയുക. എന്നിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. ഫുൾ കൂളായതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റൂ. അപ്പോൾ ഇതാ കറക്റ്റ് വേവാണ്. അധികം ഉടഞ്ഞ് പോകാൻ പാടില്ല. നമ്മൾ ഫ്രിഡ്ജിൽ 2-3 ദിവസത്തേക്ക് വെക്കുന്നതല്ലേ. അപ്പോൾ കറക്റ്റ് വേവ് തന്നെ വേണം. പിന്നെ ഇതാ പാസ്തയും കൂടെ ആയിട്ടുണ്ട്. ഇനി പാസ്തയും അരിപ്പയിലിട്ടിട്ടൊന്ന് ഊറ്റിയെടുക്കണം. പാസ്ത ഊറ്റിയെടുക്കുന്ന സമയത്ത് ഊറ്റിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മേലെ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം പാസ്ത അധികം ഒട്ടിപ്പിടിക്കില്ല. ഞാനിന്ന് ക്രീമി പാസ്ത ഉണ്ടാക്കുന്നത് ചീസെല്ലാം ഇട്ടിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ പെന്ന പാസ്ത എടുത്തത്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് കിട്ടുന്നില്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ എടുത്താൽ മതിയാവും. എന്തായാലും ടേസ്റ്റ് അടിപൊളിയാണ്. ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതാ ചോറ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇവിടുന്ന്. ഒന്ന് ഫാനിൻ്റെ താഴെ വെച്ചാൽ പെട്ടെന്ന് തണിയല്ലോ. അപ്പോൾ നമുക്ക് വേഗം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പം ഈ ഉള്ളിയെല്ലാം കട്ട് ചെയ്യലാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള പണിയെല്ലാം ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് കട്ടിങ് അവിടെ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം കട്ട് ചെയ്തിട്ട് വേഗം പാസ്ത ഉണ്ടാക്കണം. സിമ്പിളാണ് ഉണ്ടാക്കാൻ, വേഗം ഉണ്ടാക്കാം. പിന്നെ ഞാനിതിന് മുന്നേ 2-3 പാസ്തേൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിന്. റെഡ് സോസ് പാസ്തേൻ്റെയും ആൽഫ്രെഡോ പാസ്തേൻ്റെയും ഉണ്ട് റെസിപ്പി. അപ്പം അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പാസ്ത ഉണ്ടാക്കുന്നവരാണെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പോൾ ഇതാ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് അധികം ടൈം തന്നെ ഞാൻ വെച്ചിന്. ഇത് നേരത്തെ ആയിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ പാസ്ത ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ ഇത് ലേറ്റായിപ്പോയി ഞാൻ വെള്ളത്തിലിട്ട് വെക്കാൻ. അപ്പം ഇളകി വന്നിട്ടുണ്ട്, ഐസ് കട്ടെല്ലാം പോയി. ഇനിയിപ്പം ഇത് ബോൺലെസ് പീസ് മാത്രം എടുത്തിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിത് കുറച്ച് അധികം ബോൺലെസ് പീസ് എടുത്ത് വെക്കുന്നുണ്ട്. രാവിലത്തേക്ക് പിഞ്ചുവിന് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ ഒരു റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ ചിക്കനും ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്.
ഇപ്പോ തന്നെ കട്ട് ചെയ്തല് വെച്ചാൽ നമ്മൾ വീണ്ടും ഫ്രീസറിലല്ലേ വെക്കുന്നത് അപ്പോൾ ഐസും കട്ട് ആദ്യം ആവും അപ്പോൾ രാവിലെ പിന്നെ എടുത്ത് പുറത്ത് വെക്കലും ഇതിലാക്കലും മെനക്കേടാണ് ഐസൊന്നും പോയിട്ടില്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവില്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ കട്ട് ചെയ്ത് വെച്ചാൽ പ്രശ്നമില്ല കുറച്ചല്ലേ സമയം വേണ്ടു ഇനിയിപ്പോൾ ഞാൻ പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർക്കുന്നത് പിന്നെ അതിലേക്ക് വേണ്ട ബട്ടറാണ് ബട്ടർ എന്തായാലും ചേർക്കണം അതിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ബട്ടർ ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പം 500 ഗ്രാം പാസ്ത ഞാൻ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് പറയുന്നത് അപ്പം ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കുന്നത് ഇനി അതും കൂടെ ഈ ഓയിലിലേക്ക് ഇട്ടിട്ട് ഈ ബട്ടർ ഒന്ന് അലിയിച്ചെടുക്കുക ഈ ഓയിലിലേക്ക് ബട്ടർ ഇടുന്ന സമയത്ത് നമ്മൾ ബട്ടർ അധികം കരിയൂല നമ്മൾ ബട്ടർ മാത്രം ഇടുന്നുണ്ടെങ്കിൽ ബട്ടർ പെട്ടെന്ന് നമ്മൾ കരിഞ്ഞു പോകും തീയൽ അഥവാ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി ഓയിലിൻ്റെ കൂടെ ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഞാൻ ചിക്കൻ ഇട്ടിടുന്നുണ്ട് പിന്നെ അതുപോലെ വെളുത്തുള്ളിയും ഉള്ളിയും ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ശരിക്കും പറഞ്ഞാൽ ആദ്യം ചേർക്കണം കേട്ടോ ഞാൻ പെട്ടെന്ന് ചിക്കൻ ഇട്ടുപോയി ആദ്യമിട്ടിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് വേണം ചിക്കൻ ചേർക്കാൻ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉള്ളി ഇട്ടാൽ മതി എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കാം ഇപ്പോൾ ചിക്കൻ വേവാനുണ്ടല്ലോ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഇനിയിപ്പോൾ കുറച്ച് വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ ഒറിഗാനോ ചേർക്കുക എൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ ഇട്ടിട്ട് ഈ ഒരു ചിക്കനിലിട്ട് നല്ലോണം വഴച്ചി കൊടുക്കാം ഇതാ ഇതിപ്പോൾ ഞാൻ പാസ്തക്ക് വേണ്ടിയിട്ടുള്ള പാലെടുത്ത് വെക്കലാണ് ഞാൻ 500 മില്ലിൻ്റെ 2 പാലാണ് എടുത്തത് അതായത് 4 കപ്പ് പാലുണ്ട് ഇത് 500 ഗ്രാം ഉണ്ടാക്കുക കുറച്ച് അധികം ഉണ്ടാക്കുന്നില്ലേ അപ്പം അത്ര തന്നെ പാല് വേണ്ടി വരും ഇനിയിപ്പോൾ ഇതാ ചിക്കൻ വെന്ത് ഫുള്ളായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഈ ഓയിലിൽ മാത്രം നമ്മൾ മൈദ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ചിക്കനെല്ലാം കുറച്ച് അങ്ങോട്ട് മാറ്റിയിട്ട് ഓയിൽ മാത്രമാക്കിയിട്ട് ആ ഭാഗത്ത് ആ മൈദ ഇടണ്ടേ എന്നിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒന്ന് മിക്സായി വന്നാൽ മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുത്താൽ മതി എന്നിട്ട് പാല് ചേർക്കുക പാല് ചേർക്കുന്ന സമയത്ത് ചേർക്കുന്നോറും കയ്യിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ആ മൈദ കട്ട പിടിക്കും എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കുക പിന്നെ ഈ സമയത്ത് ആ ക്യാപ്സിക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഉപ്പ് കുറച്ച് ഇടുക ഞാൻ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി പിന്നെ ഇനി കുറച്ചും കൂടെ കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ ഒറിഗാനോ പിന്നെ ഗാർലിക്കിൻ്റെ പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഗാർലിക്ക് ആദ്യമേ ചേർക്കുന്നില്ലെങ്കിൽ ഗാർലിക്കിൻ്റെ പൗഡർ കുറച്ച് അധികം ഈ ഒരു ടൈം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കുറച്ചേ ചേർക്കുന്നില്ലോ ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ ഒരു തിക്ക് പേസ്റ്റ് ആവണം നല്ല ക്രീമി ആയിട്ട് വരണം നമ്മളിത് ഇളക്കിയിട്ട് അപ്പം കുറച്ച് ടൈം എടുക്കും ഇനിയിപ്പോൾ ഇതാ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ക്യൂബ് എടുത്തിട്ടില്ലേ അത് ഇതുപോലെ പൊടിച്ചിട്ട് ചേർക്കാം ഇനിയിപ്പം നല്ലോണം ഇളക്കിയിട്ട് നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് ചീസ് ചേർക്കുന്നുണ്ട് ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട് ഈ സമയത്താണ് ചീസ് ചേർക്കുന്നത് അപ്പം ഞാൻ 2 സ്ലൈസ് ചീസാണ് ചേർക്കുന്നത് ഇതിപ്പം സാദാ ഫ്ലേവറൊന്നും ഇല്ലാത്തതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെഡാറുണ്ടെങ്കിൽ അത് ചേർക്കാം ഇതിപ്പം സാദാ സ്ലൈസ് ചീസാണ് അതിപ്പം 2 3 നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ എത്ര ഇഷ്ടം അത്രയും ചേർക്കാം ഒരു 3 എണ്ണം 4 എണ്ണം ആവാം ഞാനിപ്പം 2 എണ്ണം ചേർക്കുന്നില്ലോ ഇനിയിപ്പം ഉപ്പ് ചെക്ക് ചെയ്യുക ഉപ്പ് അഥവാ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ ചിക്കൻ സ്റ്റോക്കെല്ലാം ഇട്ടുകൊണ്ട് തന്നെ ഉപ്പെല്ലാം ഉണ്ടാവും പിന്നെ ഇതാ ഇനി അത് നല്ല തിക്ക് പേസ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാസ്ത അതിലിട്ട് കൊടുക്കാം പാസ്ത ഇട്ടിട്ട് ഇനി നല്ലോണം ഇത് മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് ടൈം അടുപ്പത്തന്നെ വെക്കുക ഒരു 2 3 മിനിറ്റ് വെക്കുക ആ ഒരു ക്രീമെല്ലാം ഈ പാസ്തയിൽ നല്ലോണം പരണ്ട് വരണം ഇതാ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ കുറച്ച് പാല് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നല്ല തിക്കാവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് തന്നെ മതിയാവും പിന്നെ ഇതാ ഈ ഒരു പാകത്തിന് ഇതുണ്ടാവുക ചൂടോടെ തിന്നണം നല്ല ടേസ്റ്റ് പിന്നെ ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് ചെഡാർ ചീസ് അല്ല എന്താ മൊസറല്ല ചീസ് കുറച്ച് ആക്കി കൊടുക്കട്ടെ അപ്പോൾ പാസ്ത റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ തട്ടലൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് പാത്രമെല്ലാം ഒന്ന് കഴുകാനുണ്ട് അതാ ഇപ്പോൾ ചെയ്യുന്നത്
ഇത് സെറോണും പിഞ്ചിനും വിളമ്പി കൊടുക്കലാണ്. ഇത് നല്ല ചൂടോടെ തിന്നണം. ഒരു ക്രീം എന്താ ഒഴുകിക്കിടക്കണം, എന്നുവെച്ചാൽ നല്ല തിക്കാവാൻ പാടില്ല. ആ ക്രീമും കൂടെ കൂട്ടി തിന്നണം. നമ്മൾക്ക് കോരി കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രീം വേണം. അങ്ങനെ എനിക്കിഷ്ടം കേട്ടോ, ചിലവർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതാ അതുപോലെയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലേ, നിങ്ങളിഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. അപ്പോൾ ഈ പാസ്ത എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലും കിട്ടുന്ന ആ ഒരു ക്രീമി പാസ്തേൻ്റെ ആ ഒരു സെയിം ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം. അപ്പോൾ ഇതായത് നല്ലോണം ചോറ് കൂളായിട്ടുണ്ട്. ഇനി ഇത് ഞാനെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോയി എന്നൊരു പാത്രത്തിലാക്കിയിട്ട്. അപ്പോൾ ഞാനിത് ഫുഡെല്ലാം തിന്നായിട്ടാണ് കേട്ടോ ഇത് എടുത്തു വെക്കുന്നത്. പിന്നെ വെജിറ്റബിൾസെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഇപ്പം തന്നെ. അങ്ങനെ ചെയ്താൽ നമുക്ക് രാവിലത്തെ പണി എളുപ്പമായിരിക്കും. ഇത് ഇപ്പോൾ കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കൂ. ഇത് ഞാൻ ടിഫിൻ ബോക്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോറാക്കുന്നത്. പിന്നെ നമുക്ക് വേറെ തന്നെ തിന്നാനും കൂടെ ആക്കണ്ടേ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ആക്കണ്ടേ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ കുറേ പണിയെടുത്ത ഒരു ഫീലുണ്ടാവും. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് രാവിലത്തെ പണി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഈ അമ്മമാരും ഉമ്മമാരെല്ലാം രാവിലെ കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറേ പൊടിക്കൈകളെല്ലാം യൂസ് ആക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ യൂസ് ആക്കുന്ന പൊടിക്കൈകളെല്ലാം എനിക്കൊന്ന് പറഞ്ഞു തരണം, അപ്പം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ ഇത് ഞാൻ എന്താ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യുക, അതായത് ഞാൻ പയറും ക്യാരറ്റുമാണ് കട്ട് ചെയ്യുന്നത്. ക്യാബേജ് അവനിഷ്ടമല്ല, ക്യാപ്സിക്കവും അവനധികം ഇഷ്ടമല്ല. അപ്പോൾ ഇത് രണ്ടും ആണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഉരുളക്കിഴങ്ങിലിട്ടിട്ടുള്ള റൈസെല്ലാം ഞാൻ ഉണ്ടാക്കലുണ്ട്. അപ്പം ആ ഉരുളക്കിഴങ്ങ് നമ്മളിപ്പം ഫ്രിഡ്ജിൽ കട്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ കളറിലും മാറൂലേ. കട്ട് ചെയ്യാനെല്ലാം കുറച്ച് അധികം ടൈം എടുക്കുന്ന പച്ചക്കറികളിലാണെങ്കിൽ രാത്രി തന്നെ കട്ട് ചെയ്തൊക്കെയായിരിക്കും. ഇപ്പം ബീൻസും പയറെല്ലാം ആകുമ്പോൾ കുറച്ചധികം ടൈം എടുക്കൂലേ. പിന്നെ നമ്മൾ സാധാ ചോറെല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ വറവലും കൊടുക്കും. അപ്പം വറവലിന് വേണ്ടിയിട്ടുള്ള സംഭവമൊന്നും രാവിലെ കട്ട് ചെയ്ത് മെനക്കേടായിരിക്കും. അപ്പോൾ അത് അതെല്ലാം രാത്രി കട്ട് ചെയ്തിട്ട് ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതെല്ലാം നല്ലതായിരിക്കും. പിന്നെ കഴിഞ്ഞ വ്ളോഗിലൊരു കമൻ്റ് ഉണ്ടായിന് എവിടെ നിന്നാ ഡ്രസ്സെല്ലാം എടുക്കലെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്നും എടുക്കലുണ്ട്, പിന്നെ അതുപോലെ ഓൺലൈൻ സ്റ്റോറിൽ നിന്നും എടുക്കലുണ്ട്. രണ്ട് മൂന്ന് ആൾക്കാർ കമൻറ്റിൽ കഴിഞ്ഞ വീഡിയോസെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ലോക്കൽ സ്റ്റോറിലാണെങ്കിൽ കണ്ണൂർ ലുലുന്ന് എടുക്കലുണ്ട്, പിന്നെ സെഞ്ചുറി എടുക്കലുണ്ട്, അങ്ങനെ പിന്നെ അധികം കണ്ണൂരിൽ നിന്ന് എടുക്കൽ. പഴയങ്ങാടിയിൽ നിന്നൊന്നും അങ്ങനെ എടുക്കലില്ല. ഞാനധികം കട്ട് പീസെല്ലാം വാങ്ങിയിട്ട് അടിക്കൽ, പിന്നെ അല്ലെങ്കിൽ മെറ്റീരിയൽ ചുരിദാർ സെറ്റെല്ലാം വാങ്ങിയിട്ട് അടിക്കൽ, പിന്നെ റെഡിമെയ്ഡ് എടുക്കലെല്ലാം കുറവാണ്. വിചാരിച്ച മോഡൽ ഒന്നിക്കൽ സൈസ് കിട്ടൂല, പിന്നെ നമ്മൾ സൈസ് ഉള്ളതാണെങ്കിൽ ഇഷ്ടപ്പെടില്ല, അങ്ങനെ എന്തെല്ലോ പ്രോബ്ലമാണ്. അപ്പം കട്ട് പീസെല്ലാം വാങ്ങിയിട്ട് അടിക്കുകയാണെങ്കിൽ, അടിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് തന്നെ ചെയ്യാമല്ലോ നമ്മളെ സൈസിൽ. അപ്പോൾ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇനിയിപ്പം ക്ലീനിങ് അല്ലോ, അത് പാത്രമെല്ലാം ഉമ്മ കഴുകി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്തു വെക്കണം, തട്ടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം, ഒന്ന് നീറ്റാക്കിയിട്ട് ഇനിയിപ്പം കിടന്നുറങ്ങലാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്, ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിയും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പാസ്ത ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക. പിന്നെ പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണാം. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.